ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി സ്ട്രീം. ഇന്നത്തെ രണ്ടാമത്തെ സ്ട്രീമിലേക്ക് നമ്മൾ വരികയാണ്. എന്നെന്തായാലും അടുത്ത മാച്ച് വന്നിരിക്കുന്നത് മിന്നൽ ടീമും നമ്മളെ ഡർട്ടി ഹെഡ്സുമായിട്ടുള്ള ടീം മാച്ചാണ് നടക്കാൻ പോകുന്നത്. ടീം മാച്ചല്ല, സോറി, ടി ഡി എം മാച്ചാണ് നടക്കാൻ പോകുന്നത്. എന്തായാലും ലൈക്ക് ചെയ്യും മച്ചാന്മാരെ, എല്ലാവരും കയറി വാ. നമ്മളെ ലിങ്കൊക്കെ എല്ലാവരും ഷെയർ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ രണ്ടാമത്തെ മാച്ച് റോയും വാറും തമ്മിലായിരുന്നു. അത് നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു പെട്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഒരു മാച്ച്, അടുത്തൊരു മാച്ചാണ് വെച്ചിരിക്കുന്നത്, തൊട്ടടുത്തുള്ളൊരു മാച്ചാണ് വെച്ചിരിക്കുന്നത്. മിന്നൽ ടീമും നമ്മുടെ ഡർട്ടി ഹെഡ്സുമായിട്ടുള്ളൊരു ടി ഡി എം മാച്ചാണ് വെച്ചിരിക്കുന്നത്. അപ്പം അതിനുവേണ്ടി നമ്മുടെ ഡർട്ടി ഹെഡ്സിൻ്റെ പിള്ളേരൊക്കെ വേണ്ടി വെയിറ്റിംഗ് ആണ്. കട്ട മിന്നൽ ടീമിൻ്റെ കട്ട പിള്ളേരെല്ലാം കട്ടയ്ക്ക് കയറി നിൽപ്പുണ്ട് ഇവിടെ. എന്തായാലും നോക്കാം നമുക്ക് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന്. ഇതിന് മുമ്പേ നടന്ന ബി ടു ബി വേഴ്സസ് ടീം ഡി എക്സ് നല്ലൊരു മാച്ചായിട്ട് നടന്നിരുന്നത്. ബി ടു ബി വാരിക്കും ഒരു കില്ലർ എടുത്തു. ടീം ഡി എക്സ് നല്ലോണം ചേർത്ത് നിൽക്കാൻ നോക്കി. വെൽ പ്ലേ ബ്ലോയ്സ്, ഇതാണ് സ്പിരിറ്റ്. അവർ ഓൾറെഡി പറഞ്ഞിരുന്നു നമ്മൾ ജയിക്കില്ല എന്ന് നമുക്കറിയാം, പക്ഷേ എന്നാലും നമുക്ക് കളിക്കണം എന്നുള്ളൊരു മോഹം, അതാണ് ബ്രോ സ്പിരിറ്റ്. ഓക്കെ, എന്തായാലും നമ്മൾ ഇപ്പോഴും വെയിറ്റിംഗ് ആണ്. എന്ത് പറ്റിയെന്ന് അറിയില്ല, നമ്മളെ പിള്ളേർ വന്നിട്ടില്ല ഇതുവരെയായിട്ടും. ഡർട്ടി ഹെഡ്സ് എവിടെയാണ് നിങ്ങൾ? ഓക്കെ, 8:35 മാച്ച് പറഞ്ഞിരുന്നത്. അപ്പം 8:33 ആയിട്ടുണ്ട്. എന്താണ് നടക്കാൻ പോണതെന്ന് അറിയില്ല. എന്താണ് ഇവിടെ നടക്കുന്നത്? എന്താണ് ഇവിടെ നടക്കുന്നത്? അപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് ഒരു പിടിയില്ല. ഇവരിതുവരെയും വന്നിട്ടില്ല. അപ്പം ടീമിന് നൈസിന് സ്കിപ്പ് ചെയ്യേണ്ടി വരുമോ? ഞാൻ ഇട്ടിരിക്കുന്നത് മിന്നൽ ഇവിടെ വന്ന് വെയിറ്റിംഗ് ആണ്. എവിടെ പോയി നമ്മുടെ ഡേർട്ടി ഹെഡ്സ്? ഡേർട്ടി ഹെഡ്സിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് പിള്ളേർ. എന്താണ് പറ്റിയത് ഡേർട്ടി ഹെഡ്സിന്? പിള്ളേരെ ഞാൻ വിളിച്ചിട്ടുണ്ട്, എന്തായാലും കയറി വരും. പിള്ളേരിപ്പോൾ കയറി വരും. സോറി മിന്നൽ ടീം, പിള്ളേർക്ക് എന്തോ ചെറിയൊരു സീനുണ്ടായിരുന്നു അതുകൊണ്ടാണ്. ഓക്കെ, എന്തായാലും ഒപ്പോണൻ്റ് ഇപ്പോൾ വരും. തോമസ് കയറി വന്നിട്ടുണ്ട്, പിള്ളേരെല്ലാം കയറി വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ തന്നെ വരും ബ്രോസ്, വെയിറ്റിംഗ് ആണ്. അറിയാം, ഞാൻ വിളിച്ചിരുന്നു ഡേർട്ടി ഹെഡ്സിലെ ഒരു മെമ്പറെ ഞാൻ വിളിച്ചിരുന്നു. പിള്ളേർ അവരെന്തോ ചെറിയൊരു സീനിൽ നിൽക്കുകയായിരുന്നു. അവരിപ്പോൾ തന്നെ വരും, എന്തായാലും പെട്ടെന്ന് തന്നെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. സോറി ബ്രോസ്, വെയിറ്റ് ചെയ്യിക്കുന്നതിൽ വളരെയധികം സോറീസ് ഉണ്ട്. സോറി ഉണ്ട്. അപ്പോൾ എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം ടി ഡി എം ആയിരിക്കും. ഇന്ന് നമ്മളുടെ റോയുടെ ലാസ്റ്റ് മാച്ചാണ്, നമ്മളത് ആരും മറക്കരുത്. അതുകൊണ്ട് എല്ലാവരും ഇന്ന് കാണാൻ മറക്കരുത്. ഇന്ന് ഷാർപ്പായിട്ടുള്ള ടൈമിങ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ലൈവ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് നോക്കൂ അവിടെ നിന്ന്. അപ്പോൾ എന്തായാലും എല്ലാ മച്ചാന്മാർക്കും ഒരു ബിഗ് താങ്ക്സ് പറയുന്നുണ്ട്. എല്ലാം നമ്മുടെ ടീമിൽ കയറി കളിച്ചിട്ടുള്ള എല്ലാം, നമ്മളെ റൂം മാച്ചിൽ കളിച്ചിട്ടുള്ള എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്. അതുകൊണ്ട് ഓക്കെ, എന്താണ് ഡി എച്ചിലെ പിള്ളേരിലാണല്ലോ കയറി വന്നിരിക്കുന്നത്. എന്ത്? ആ അതെ, ഡേർട്ടി ഹെഡ്സ് ഡി എച്ച് ആണ്. അതെ, ശരിയാണ്. സോറി ബ്രോസ്, എൻ്റെ കയ്യിൽ മിസ്റ്റേക്ക്. എന്താണ് ചെയ്യേണ്ടത്? ഡി എച്ചിലെ ബാക്കി രണ്ട് പിള്ളേർക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. വെട്ട വെയിറ്റിംഗ്, കട്ട വെയിറ്റിംഗ്, കട്ട വെയിറ്റിംഗ്, കട്ട വെയിറ്റിംഗ്, കട്ട വെയിറ്റിംഗ്.
നമ്മളൊരു വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇന്ന് എന്തായാലും HDR-ലാണ് നോക്കുന്നത് നമ്മൾ. എന്തായാലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതുവരെയായിട്ടും വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് തോന്നുന്നത്. എന്തായാലും നോക്കാം. ഒരുപാട് പേര് തൻ്റെ ഉകാസ് ലെജു ബൈ ഉയർ എന്ന് പറയുന്നുണ്ട്. വെൽക്കം ടു ദ സ്ട്രീം ബ്രോ ഉകാസ് ബ്രോ. ക്രാക്ക് ഗെയിമിംഗ് വൈറ്റി ബ്രോ, M4 ഒള്ളി ആക്കാം ബ്രോ, എന്നാലേ സെറ്റാവൂ. ക്രാക്ക് ബ്രോ, M4 ഒള്ളി എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല ബ്രോ. ഇതിൽ അങ്ങനെ സെറ്റിങ്സിന് ഓപ്ഷൻ ഇല്ല. ഞാൻ നോക്കിയിരുന്നു, ഇതിനകത്ത് ഇപ്പോൾ ഉള്ളത് ഞാൻ കാണിച്ചു തരാം. വെയർഹൗസിൽ ഇപ്പോൾ കാണിക്കുന്ന ഓൾ വെപ്പൺസ് ഉണ്ട്, ഇതിനകത്ത് ബാക്കി മാപ്പ് മാത്രമേ ഉള്ളൂ. വെയർഹൗസിനകത്ത് ബാക്കി വേറൊന്നും സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ നോക്കി. പിന്നെ റേഞ്ച് ഗിയറിൽ പിക്കപ്പും റേഞ്ച് ഗിയർ TDM ഒക്കെയാണ് കിടക്കുന്നത്. അതെങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല, ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ AR ഓളാണ്, ഞാൻ ഓൾറെഡി അത് ഇൻഫോം ചെയ്തിരുന്നതാണ്. AR ഓളാണ് നമ്മളിപ്പോൾ മാച്ച് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം അത് നമുക്കൊന്ന് നോക്കാം എന്താണ് ഇന്ന് നടക്കാൻ പോണെന്ന് നമുക്ക് നോക്കാം. ഇൻഫ്ലേമോ ഗെയിമിംഗ് വന്നിട്ടുണ്ട്. വെൽക്കം ടു ദി സ്ട്രീം മുത്തെ. ലൈക്ക് ആൻഡ് സ്ട്രേ ചെയ്യൂ. എവിടെ ടീം എവിടെ എന്ന് പറയുന്നുണ്ട്. അവർ വരുന്നുണ്ട് ബ്രോസ്. സോറി, അവർക്ക് വേണ്ടി ഞാനും ഒന്ന് സോറി ചോദിക്കുന്നു. എന്തായാലും പിള്ളേർ വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഒരു മിനിറ്റ്, ഞാനൊന്ന് ലൈവ് ഒന്നുകൂടെ ഒന്ന് സെറ്റ് ചെയ്തോട്ടെ. വിറ്റ് സ്ക്രീൻ ഓക്കെ. ആ ലോഗോ ഒന്ന് ചേഞ്ച് ചെയ്യണം. അവിടെ ഇട്ടിരുന്ന പാസ്വേഡിൻ്റെ പ്രോബ്ലം കൊണ്ടാണ്. എന്തായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ബ്രോസ്. ലൈവിലൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. എല്ലാം ഓക്കെ ആയിട്ട് പോകുന്നു, സ്മൂത്തായിട്ട് പോകുന്നുണ്ട് കാര്യങ്ങൾ. ഇന്ന് HDR-ലാണ് നമ്മൾ ചെയ്യുന്നതെന്ന്, റൂം ചെയ്യുന്നതെന്ന് HDR-ലാണ്. ലോഡാവാൻ കുറച്ച് ഡിലേ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ലോഡായെല്ലാം വന്നിട്ടുണ്ട്, ഓക്കെയാണ്. പിള്ളേരിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ മിന്നലാണ് ഇപ്പോൾ നിൽക്കുന്നത്. മിന്നല്ല പിള്ളേരിവിടെ കളി തുടങ്ങിക്കഴിഞ്ഞു. വാരി വലിച്ചെറിയുന്നു. ദാ നേട്, ദേ ഒരു നേട്, രണ്ട് നേട്, മൂന്ന് നേട്. മിന്നല്ല ഗോ സോനു ദേ ഇവിടെ നൈസായിട്ടൊരു നേട് ഹുക്ക് ചെയ്തിട്ടുണ്ട്. അത് DH-ൻ്റെ ആങ്കറിക്ക് ഒരു നൈസ് ടാഗ് കൊടുക്കാൻ ശ്രമിച്ചു. ആ ടാഗ് കൊടുത്തിരിക്കുന്നു പുള്ളി. എന്തായാലും നൈസായിട്ട് ദേ ഒരു കിടില്ല മിന്നൽ. ഫിനുക്കിനെ ഇവിടെ നോക്കി എടുത്തിരിക്കുകയാണ് കില്ല. അവിടെ DH-ൻ്റെ ഒരു OP നേടില്ല. അവിടെ ഫിനുക്കിൻ നോക്കി ഇരിക്കുന്നു. അടുത്തനെ വെച്ചിട്ട് 1-1 കട്ടക്ക് കട്ടക്ക് നിൽക്കുന്ന രണ്ട് ടീമുകൾ, ഒരു രക്ഷയും ഇല്ലാത്ത ഗെയിം പ്ലേ. മിന്നൽ രണ്ടാമത്തെ കില്ലും എടുത്തിരിക്കുന്നു അവിടെ. ഓക്കെ, എന്തായാലും ഇങ്ങോട്ട് പോകാം നമ്മൾ. 3-1-3-1 പോയിരിക്കുന്നു. അവിടെ മിന്നൽ വാരി വിതറുകയാണ്. കില്ലുകൾ വാരി വിതറുന്നു, ഒരു രക്ഷയും ഇല്ലാത്ത ഗെയിം പ്ലേ. എന്തായാലും ഓക്കെ, DH-ൻ്റെ പിള്ളേർ ഒട്ടും മോശമല്ല. രണ്ട് കില്ലുകൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വരെ നേടുകൾ വാരി വിതറുന്നുണ്ട് ഇവിടെ. ആകാശം അവിടെ നൈസായിട്ടൊരു ടാഗ് നല്ലോണം കിട്ടിയിട്ടുണ്ട്. DH-ൻ്റെ പിള്ളേരിവിടെ സെറ്റായി നിൽക്കുകയാണ്. ഒരു രക്ഷയുമില്ല. അടിച്ചിന്ന് വാരി തൂഫാനാക്കുമെന്നുള്ള രീതിയിൽ ദേ ആകാശിൻ്റെ കില്ലും എടുത്തിരിക്കുന്നു. മൂന്ന് കില്ലുകൾ തിരിച്ച് ജവാൻ്റെ കില്ലെടുത്തിരിക്കുന്നു. സോനു 7-3 എന്നുള്ള നിലയിൽ നിൽക്കുകയാണ്. കട്ടയ്ക്ക് ഒരു കില്ലെടുക്കുമ്പോൾ തിരിച്ച് അവിടുന്ന് രണ്ട് കില്ലുകൾ വാരിയെടുക്കുന്നു. അങ്ങനെയുള്ള രീതിയിൽ നിൽക്കുന്നതാണ്. നൈസായിട്ടുള്ളൊരു ഗെയിം പ്ലേ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു വകുപ്പുമില്ല. കട്ടയ്ക്ക് നിൽക്കുന്ന രണ്ട് ടീമുകൾ DH-ൻ്റെ മിന്നൽ. ഏതേ സോനു അടിച്ചു വരുന്നു. ജവാൻ ബാക്കി കൊടുക്കൽ അടിക്കാൻ നോക്കുന്നു, ബട്ട് നടന്നില്ല. ഗോസ്റ്റിനെ നൈസായിട്ട് അവിടെ ഒരു കില്ലെടുത്തിട്ടുണ്ട്. 11-4 നൈസായിട്ട് നിൽക്കുകയാണ് പിള്ളേരിവിടെ. ഒരു രക്ഷയുമില്ലാത്ത ഗെയിം പ്ലേ. അതെ, വാരി വിതറുകയാണ് കില്ലുകൾ. DH-ൻ്റെ പിള്ളേരും അവിടെ അടിച്ചിട്ടുണ്ട്. സോനുവിനെ വീണ്ടും നോക്കാക്കിയിട്ടുണ്ട്. സോനുവിലേക്ക് നമുക്ക് വീണ്ടും പോകാം. എന്തായാലും ഓക്കെ, 11-6 DH-ൻ്റെ ആങ്കറി കയറി വരുന്നുണ്ട്. വീണ്ടും ആകാശത്തിലേക്ക് പോയിട്ട് രണ്ടുപേരും ചേർന്ന് ആങ്കറി എടുത്തിരിക്കുകയാണ്. ഡബിൾ ദേ ചാട്ടി വരുന്നു. ചാട്ടി വന്ന് അടിക്കാൻ നോക്കുന്നു, ബട്ട് സോനു അവിടെ ആ കില്ലും എടുത്തിരിക്കുന്നു. നൈസായിട്ട് കയറി DH-ൻ്റെ പിള്ളേർ കയറി അടിക്കാൻ നോക്കുകയാണ്. മാക്സിമം കയറി അടിക്കുകയാണ്, ബട്ട് എന്തായാലും നടക്കുന്നില്ല. മിന്നല്ല ഒരാൾ തീർന്നാൽ അടുത്ത ആൾ നൈസായിട്ട് അവിടെ കോംബോ കൊടുത്ത് ഒരു നൈസായിട്ടൊരു കമ്പാനിയൻ സെറ്റ് കൊടുത്തിട്ട് നൈസായിട്ട് ആ കില്ല് വലിച്ചെടുക്കുന്നുണ്ട്. തിരിച്ച് ഒരു കില്ല് പോയാൽ രണ്ട് കില്ല, ഒരു കില്ലും അല്ലേ രണ്ട് കില്ല. അവിടെ നൈസായിട്ട് വാരി എടുക്കുന്നുണ്ട് പിള്ളേർ. എന്തായാലും അതുകൊണ്ട് കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. 17-9 ആര് ജയിക്കുമെന്നറിയില്ല. ആര് ജയിക്കുമെന്ന് ഇന്നത്തെ മാച്ച് ആര് ജയിക്കുമെന്നൊരു പിടിയില്ല. റോസ് ഇവിടെ നൈസായിട്ട് ടേബിളിൽ ഒരു നേട് ഇവിടെ ഹുക്ക് ചെയ്തിട്ടുണ്ട്. ജവാൻ്റെ അപ്പുറത്തേക്ക് ഫിനുക്കിനേക്കാണ് കൊടുത്തത്. ബട്ട് ഫിനുക്കിനെ ഇവിടെ അടിച്ചു വീഴ്ത്തിരിക്കുന്നു ജവാൻ. ഒരു രക്ഷയുമില്ല. 19-10 നിൽക്കുകയാണ് ഇന്നത്തെ മാച്ച്. ആര് ജയിക്കുമെന്ന് ഒരു പിടിയില്ല ബ്രോസ്. കട്ട പൊസിഷനിൽ DH-ൻ്റെ ടീം ഇവിടെ നിൽപ്പുണ്ട്. DH-ൻ്റെ ടീം ഇവിടെ കട്ടയ്ക്ക് പൊസിഷൻ ചെയ്ത് കുറച്ചൊന്ന് ബാക്ക് വലിഞ്ഞ് കളിക്കുകയാണ്. നല്ലൊരു ഗെയിം പ്ലേ ആണ് അത്. നൈസായിട്ട് ഇങ്ങനെ കിൽസ് ഒരുപാടായി കഴിഞ്ഞാൽ പിന്നൊന്ന് വലിഞ്ഞ് കളിക്കുന്നത് നല്ലതാണ്. ഓ ബട്ട് അടുത്ത കില്ലും വെരിഫൈ ചെയ്തിരിക്കുന്നു. 20-10 ഇരട്ടി കില്ലുകൾ അടിച്ച് മിന്നൽ അവിടെ പറക്കുകയാണ്. മിന്നൽ പോലെ
മിന്നൽ പോലെ പറക്കുകയാണ് ദേ. ഇവിടെ ആംഗ്രി നൈസ് ആയിട്ട് അവിടെ മാക്സിമം ഫിനു കടിക്കാൻ നോക്കുന്നു. ബട്ട് ഫിനു ആംഗ്രി അവിടെ ഫിനുക്കിനെ ക്ലോസ് ചെയ്തിരിക്കുന്നു. 21-12 അങ്ങനെ ഞങ്ങൾ കില്ലുകളൊന്നും വിട്ടുതരില്ല എന്നുള്ള രീതിയിൽ 12 കില്ലുകളോടെ ഡി എച്ച് മുന്നേറുകയാണ്. 13-22 കില്ലുകൾ ടീം കില്ലുകൾ വാരി വിതറിക്കൊണ്ട് മിന്നലിൻ്റെ ടീം ഇവിടെ മിന്നൽ പോലെ തിളങ്ങി നിൽക്കുകയാണ്. ഒരു രക്ഷയുമില്ല അത് കഴിഞ്ഞ ബ്ലാക്ക് റോസ്. എന്തായാലും 22-15 ആയിരിക്കുന്നു. ഓക്കെ, ഡി എച്ച് പിള്ളേർ കുറച്ച് വലിഞ്ഞിപ്പോണ്ട്. ബട്ട് എന്നാലും അറ്റാക്ക് ചെയ്യാൻ അറ്റാക്ക് മോഡൽ വീണ്ടും ഓൺ ആക്കേണ്ടിയിരിക്കുന്നുള്ള രീതിയിൽ നമ്മൾ പവർ ബൂസ്റ്റേഴ്സ് ആണെന്നുള്ള രീതിയിൽ വീണ്ടും ഡി എച്ചിൻ്റെ പിള്ളേർ കയറി വരാൻ നോക്കുന്നുണ്ട്. തന്നെ ഫിനുക്ക് നൈസായിട്ട് ടേബിളിനെ അടിച്ചിരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഗോസ്റ്റ് അതാ ഫിനുക്കിനെ അടിച്ചിരുന്നുണ്ട്. അവിടെ നൈസായിട്ട് വീണ്ടും തേണ്ട സോനുവോടെ ആംഗ്രി അടിച്ചു വീഴ്ത്തിയിട്ടുണ്ട്. 24-17 ഒരു രക്ഷയുമില്ലാത്ത ഗെയിം പ്ലേ ഫ്രോസ്. കട്ടയ്ക്ക് കട്ടയ്ക്ക് നിൽക്കുന്ന ടീമുകൾ കുറച്ച് കില്ലുകൾ കയറിപ്പോയെങ്കിലും ഡി എച്ചിൻ്റെ ടീം വിട്ടുകൊടുക്കുന്നില്ല. നൈസായിട്ട് ആ കിൽസ് എല്ലാം എടുക്കാൻ നോക്കുന്നുണ്ട്. ബട്ട് ഇപ്പോൾ 25-18 ആയിട്ടുണ്ട്. 25-18 27-18 നിൽക്കുകയാണ്. അങ്ങനെ കില്ലുകൾ വാരി വെതറി മിന്നൽ പോലെ മിന്നിൽ തിളങ്ങി നിൽക്കുകയാണ് നമ്മുടെ മിന്നലിൻ്റെ പിള്ളേർ. ഓക്കെ, ഇതേ മിന്നൽ സോനുവിൻ്റെ കില്ല് അവിടെ എടുത്തിട്ടുണ്ട്. ജവാൻ കയറി അടിച്ച് തൂഫാനാക്കി വീഴ്ത്തിയിരിക്കുന്നു. ഒട്ടും മോശം പ്ലെയേഴ്സ് അല്ല ആരും, ആരും ഒട്ടും മോശമല്ല. എല്ലാവരും നല്ല കടുക്കാനായിട്ട് കിടുക്കാനായിട്ട് കളിക്കുന്നുണ്ട്. കിടുക്കാനായിട്ട് അടിച്ച് കളിക്കുന്നുണ്ട്. ഒരു രക്ഷയുമില്ല. M4 ഉം M762 ഉം എല്ലാം കൊണ്ട് വാരി എടുക്കുന്നുണ്ട് കില്ലുകൾ. ഒരു രക്ഷയുമില്ലാത്ത ഗെയിം പ്ലേ. അതേസമയം മിന്നലിൽ ഒരാൾ മിസ്സായിട്ടുണ്ട്. മിന്നൽ ടീമിൽ ഇനി 3 പേരെ ബാക്കിയുള്ളൂ. എന്ത് പറ്റിയെന്നറിയില്ല, ഒരാൾ എക്സിറ്റ് ആയിട്ടുണ്ട്. ബട്ട് മിന്നലിൻ്റെ ടീം കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. കട്ടയ്ക്ക് അടിക്കാൻ നോക്കുന്നുണ്ട്. ബട്ട് ഡി എച്ചിൻ്റെ ടീം ഇപ്പോൾ കയറി വരികയാണ്. മിന്നലിൻ്റെ ഒരാൾ മിസ്സായിട്ടുണ്ട്. എന്ത് പറ്റിയെന്നറിയില്ല, എന്തോ പറ്റി പുള്ളിക്ക് എക്സിറ്റ് ആയിപ്പോയെന്ന് തോന്നുന്നു. 33-24 മിന്നൽ ടീം. നമ്മൾ 3 പേരെ ഉണ്ടെങ്കിലും നമ്മൾ കട്ടയ്ക്ക് അടിച്ചെടുക്കുമെന്നുള്ള രീതിയിൽ ഇന്നത്തെ ഈ TDM മാച്ച് ഞങ്ങൾ തന്നെ ജയിക്കുമെന്നുള്ള രീതിയിൽ മിന്നലിൻ്റെ ടീം ഇവിടെ കട്ടയ്ക്ക് പൊരുതുന്നുണ്ട്. 33-26 ഡി എച്ചിൻ്റെ പിള്ളേരെ അഡ്വാൻറ്റേജ് എടുക്കുമോ എന്നറിയില്ല. 34-27 കട്ടയ്ക്ക് വരുന്നു. കട്ടയടി ഒരു രക്ഷയുമില്ല. അൽപൊളി വിഷയം കളി, വിഷയം കളി. 35-27 ഇല്ല, നമ്മൾ ആ അഡ്വാൻറ്റേജ് വിട്ടുതരില്ല. 3 പേരെ ഉണ്ടെങ്കിലും ഞങ്ങൾ ആ ഇന്നത്തെ ഈ ട്രോയുടെ ഇന്നത്തെ ഈ TDM മാച്ച് ഞങ്ങൾ തന്നെ ജയിക്കുമെന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് നമ്മുടെ മിന്നലിലെ പിള്ളേർ. ഒരു രക്ഷയുമില്ലാത്ത ഗെയിം പ്ലേ. 3 പേരെ ഉള്ളൂ. 3 vs 4 മാച്ചാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 3 vs 4 മാച്ച്, 3 vs 4 മാച്ചാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയുമില്ലാത്ത ഗെയിം പ്ലേ. ഇതേ നോക്കൂ, 38-29 നിൽക്കുകയാണ്. 38-29 ഒരു രക്ഷയില്ല. ലാസ്റ്റ് കില്ല് ആര് ഫിനിഷ് ചെയ്യും? മിന്നൽ അടുത്ത കില്ല് എടുത്തിരിക്കുന്നു. നൈസായിട്ട് അവിടെ കില്ല് വാരി കൂട്ടി മിന്നലിൻ്റെ ടീം അവിടെ അടിച്ചെടുത്തിരിക്കുകയാണ് ഇന്നത്തെ കളി. പക്ഷേ ഒരു രക്ഷയുമില്ല. 3 പേരെ ഉള്ളെങ്കിലും അവർ കട്ടയ്ക്ക് കളിച്ചു ലാസ്റ്റ് മിനിറ്റിൽ. ഏതാണ്ട് ഒരു 25 കിൽസിന് ശേഷം ഒരാൾ മിസ്സായിട്ടുണ്ട്. അതിനുശേഷം മിന്നൽ പോലെ തന്നെയാണ് കളിച്ചത്. 3 പേരെ ഉണ്ടെങ്കിലും നോക്കൂ വയസ്സ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ റിസൾട്ട് ഒന്ന് വായിക്കാം. മിന്നൽ സോനു 20 കിലോ എടുത്തിട്ടുണ്ട്. മിന്നൽ ആകാശ് 13 കിലോ എടുത്തിട്ടുണ്ട്. മിന്നു ഫിനുക്ക് 7 കിലോ എടുത്തിട്ടുണ്ട്. ഡി എച്ചിലെ പിള്ളേർ ഒട്ടും മോശമല്ല, നല്ലോണം കളിച്ചു ബ്രോസ്. എന്നിട്ട് ഡി എച്ച് ഗോസ് 9 കിലോ എടുത്തിട്ടുണ്ട്. ജവാൻ 8 കില്ല്, ഡെബിൾ 7 കില്ല്, ആംഗ്രി 6 കില്ലുകൾ എടുത്തിട്ടുണ്ട്. നൈസായിട്ട് കളിച്ചു ബ്രോസ്. എന്തായാലും